അല്ലെ, ഇന്നെന്താ ഈ ലുക്കില് വന്നേന്നല്ലേ? ഇന്ന് ഹെയർ കെയറും കാര്യങ്ങളൊന്നുമില്ല, ദിവസം ഈ ഹെയർ കെയറും സ്കിൻ കെയറും ഒക്കെ ആയാൽ എങ്ങനെയാ? ചടക്കിയതില്ലേടോ? ഇത് നമുക്ക് കുറച്ച് വെറൈറ്റി ആക്കാം. അച്ചാച്ചന്റെ കൈയുടെ എല്ലൊക്കെ പൊട്ടിയത് കാരണം നമുക്കൊന്ന് കൃഷിയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഇത് ഞാനൊരു കർഷക ലുക്കായിട്ടുണ്ടോ? ഏ തയം ഉണ്ടാക്കണ്ട കേട്ടോ. ഇത് പണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നത് കാണുമ്പോ ഞാൻ വിചാരിക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണമെന്ന്. അപ്പൊ നമുക്കിന്ന് വാഴ നടാം, അച്ചാച്ചനൊന്ന് സഹായിക്കാം. ഇന്നത്തെ ഒരു ദിവസം അച്ചാച്ചനെ കൊടുക്കാം. ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അച്ചാച്ചനെ കണ്ടേ, കൈയിന്റെ എല്ലൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. മൂന്ന് പൊട്ടുണ്ട്, മൂന്നെണ്ണല്ലേ? ആ മൂന്ന് പൊട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് വാഴ നടാൻ പോകുകയാണ് അല്ലേ. ഞാൻ സഹായിച്ചു കൊടുക്കാന്ന്, കൈ സുഖമല്ലാതെ കൊണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാല്ലേ. നിങ്ങളും പോരി, ഒരുമിച്ച് മഴ നടാം. നല്ല മഴയാണ്, നല്ലോണൊന്നുമില്ല, എന്നാലും നനയാ മാത്രമുള്ള മഴ ഒക്കെ ഉണ്ട്. നമ്മള് തുടങ്ങിയല്ലേ. ഈ കോസ്റ്റ്യൂം ഞാൻ എന്റെ സ്വന്തം ഇഷ്ടം കൊണ്ട് കൊടുത്തതാണേ. ഒരു ഗെറ്റപ്പ് കിട്ടണ്ടേ. കൃഷി ചെയ്യുമ്പോ ചെരുപ്പിടാൻ പാടില്ല. ഓക്കെ, നോട്ട് ദ പോയിന്റ്. അയ്യോ, വീഡിയോ ലോകമായ പറയുന്നത് വായ നടാനൊക്കെ കുറച്ച് സമയമൊക്കെ വേണം കേട്ടോ. ഒരു കൃഷിക്കാരന്റെ ലുക്ക് വരണ്ടേ അല്ലേ. കശകി കൊച്ചുകൂടി രീതി ആക്കോട്ടെ. ഇങ്ങനെ വായ നടുന്നത് നട്ടിട്ടുണ്ട്, പക്ഷേ വലുതായിട്ടൊന്നുമില്ല. കൈക്കോട്ട് പിടിക്കാൻ എനിക്ക് അറിയാം കേട്ടോ. പണ്ട് പ്ലസ് വൺ നോക്കാം, നമുക്ക് NSS കിട്ടിയതുകൊണ്ട് ഇത് പിടിക്കാനുള്ള ഒരിത് കിട്ടിയിട്ടുണ്ട്. ഒരു വാങ്ങിക്ക് ഇത്രയും വലിയ കുഴി വേണോ? അയ്യോ, ക്യാമറ ഇങ്ങോട്ട് എന്റെ കുഴി കാണിച്ചു കൊടുക്കേ. അത് ഞാൻ ആരും കാണിച്ചു തന്നതാണേ. മൈസൂർ വായാണ്. അച്ചാച്ച പറ്റാത്തോണ്ടല്ലേ അച്ചാച്ച തന്നെ വെച്ചോട്ടെ. കൈകൊണ്ട് വെച്ച നാല് ഭാഗവും സൗണ്ട് ഒക്കെ കുറച്ച് കുറവുണ്ടാവും. മൈക്ക് തുമ്പക്ക് സെറ്റ് ആക്ക, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഫസ്റ്റ് വായ റെഡി, ഇനി രണ്ടാമത്തെ വായ. നീ എടിയാ ഇവിടെ ഇവിടെ ആയാലോ. വീട്ടിൽ വരുന്നപ്പോ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യും, നല്ല മഴ അല്ലേ. മഴയെ കൊണ്ട് ചെയ്യാൻ നല്ല രസമുണ്ട്. എല്ലാ തരത്തിലും കാടിയല്ലേ. ഇതൊന്നും എല്ലാ സ്ഥലത്തും കാണൂലേ. അതിനെന്താല്ലേ കൃഷി ചെയ്തോക്കെ എത്ര മോശ. ദിവസം ഹെയർ കെയർ സ്കിൻ കെയർ എങ്ങനെയാ? എന്റെ ഒരു വെറൈറ്റി വേണ്ടേ. ഇവിടെ അയ്യ വയ്യ വലിയ വയനാടാല്ലേ. ഒറ്റ മിനിറ്റിന്
നിന്റെ മുണ്ടഴിഞ്ഞു. പെർഫെക്റ്റ്, ഓക്കെ. കദളി വാഴാണ്. കദളി വാഴ കൂമ്പിരിന്ന് കാക്കയല്ല, കാക്ക. ഇനി നമുക്കിത് മൂടാം. ഇവലൊക്കെ 20 കിലോയുള്ള കൊല ഉണ്ടാവും. ഇവല് 20 കിലോയുള്ള കൊല ഉണ്ടാവുന്നു. അയ്യോ, എന്റെ പാദസ് ഇറങ്ങണ്ടോ? കൊലുസ് ഇട്ടിട്ട് കൃഷിക്ക് ഇറങ്ങണ്ടോ? നെക്സ്റ്റ് എവിടെയാ? ഇനി ഇനി 2 വാഴയും കൂടി ഉണ്ട്. പിടിയ ചെലപ്പോ കുറച്ച് ലോങ് ആകും ഉണ്ടാവും. ടൈമൊന്നും ഞാൻ അറിയുന്നില്ല. എത്ര ടൈം വേടാ? കൃഷികൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റൂ? ഞാൻ ഞായറാഴ്ച ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടോ? ഇത് കറക്റ്റാണ്. ഇതൊക്കെ കൊല ഉണ്ടാവോ? ഇത് തമ്മിൽ ഇതിൽ കൊല ഉണ്ടായിട്ട് അതും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് എത്ര കൊല്ലം എടുക്കും കുറയ്ക്കേ? ഒരു കൊല്ലം വേണം ഒരു വാഴ കൊലക്കേ. വെറുതെ അല്ല അമ്മ പണ്ട് പറയുന്നത്, കണക്ക് പറഞ്ഞ ഒരു വാഴ വെച്ചാ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ എനിക്ക് പകരമുള്ള 4 വാഴ വെച്ചിരിക്കുകയാണ്. ഇല്ല, 3 ഒന്നുകൂടി ഉണ്ട്. അച്ചാച്ചൻ പണ്ടേ കൃഷിക്കാരനാണ് കേട്ടോ. അച്ചാച്ചൻ എല്ലാ കൃഷിയും ഉണ്ട്. ഇനിയിപ്പോ കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എത്ര പെട്ടാ? 3 പെട്ടാ? 3 പെട്ടിണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഴ ഏതാന്നൊന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് കദളി വാഴ. മരവാഴ നമുക്ക് കമന്റ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ നമ്മുടെ 4 വാഴ അവിടെ കഴിഞ്ഞിട്ടോ. ഇത് എല്ലാം എന്തോ ആക്കണം നിങ്ങൾ പറഞ്ഞില്ലേനോ? അങ്ങനെ എങ്ങനെ ആക്കാനാ? ഇത് എല്ലാം എന്താക്കണോ? ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അല്ല, ഇത് എന്താക്കണം? താഴെ എന്ത് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുന്നത് ഇല ഉണ്ടായാ തട വാടും. തട പറയുന്നത് കഴിഞ്ഞിട്ട് ഇല ഉണ്ടാവും.
ഓക്കെ, അല്ല മനസ്സിലായി. കഴിഞ്ഞൂടെ അപ്പൊ നമ്മള് വായനാട് റേഡിയോ ഒന്ന് കഴിഞ്ഞതാണ്. ഇന്ന് നമ്മുടെ ചെയ്യുന്ന എടുക്കാൻ വിചാരിച്ചു. നിന്റെ താഴെ ഉണ്ടാവും കൊറേ എണ്ണം വരുന്ന നെഗറ്റീവ് ഒക്കെ അടിക്കാൻ പറഞ്ഞോ പറഞ്ഞോ. അപ്പൊ ഓക്കെ, നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ അവരേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോ. ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോ നാളെ എങ്ങനെ കാണാം. എല്ലാം പറഞ്ഞ് ലാസ്റ്റ് ഒരു കാര്യം മാത്രം വിട്ടുപോയി. ഇത് കഴിഞ്ഞാലിത് കഴുകി വെക്കണ്ടേ? അതിന്റെ ഇടയ്ക്കൂടെ ഭയം പറഞ്ഞേ. കൊഴപ്പല്ല, അഡ്ജസ്റ്റ് ചെയ്യണേ. ഇത് ഞങ്ങളുടെ കെനാലാണ് കേട്ടോ. എടാ ഒന്ന് ഫുള്ള് കൃഷി കഴിഞ്ഞ അതിന്റെ ടൂൾസ് ഒക്കെ ഒന്ന് കേക്കി വെക്കണം. ഓക്കെ, ഇത് കേക്കി വെച്ചില്ലെങ്കിൽ ശരിയാവൂല. നന്നായിട്ട് കേക്കി എടുക്കണം ഫ്രണ്ട്സ്. ഓക്കെ, അവസാനം ചാച്ച പറയുന്നതിന് മുമ്പ് ഇത് എടുക്കണതിനും വിട്ടുപോയി. ഇനി എനിക്ക് ഇത് എഡിറ്റ് ചെയ്ത് ചെയ്യാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കാം. അപ്പൊ നമ്മുടെ ടൂൾസ് ഒക്കെ അവിടെ കേക്ക് എടുത്ത് കഴിഞ്ഞു.